എൽഷദായി മിനിസ്ട്രീസ് ഒരുക്കുന്ന ശാക്തീകരണ ധ്യാനം. For in him was created the universe of things, both in the heavenly realm and on the earth. All that is seen and unseen, he is the divine portrait, the true likeness of the invisible God. He rides across the heavens to help you. ധ്യാനം നയിക്കുന്നത് ബ്രദർ ജെഫിൻ മൂലംകുഴി. സ്ഥലം: ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രം, കളത്തിപ്പടി, കോട്ടയം. പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിക്കാം, ശക്തി പ്രാപിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നിത്യ സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നിങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക്
സങ്കീർത്തനങ്ങളുടെ പുസ്തകം 81-ാം അധ്യായം അതിലെ 8-ാം തിരുവചനം. ഞാൻ നിന്റെ തോളിൽ നിന്ന് ഭാരമിറക്കി വെച്ചു, നിന്റെ കൈകളെ കുട്ടയിൽ നിന്ന് വിടുവിച്ചു. കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിച്ചു, ഞാൻ നിന്നെ മോചിപ്പിച്ചു. അദൃശ്യനായി ഇടിമുഴക്കത്തിലൂടെ നിനക്കുത്തരമരുളി. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് കാണുന്നുവല്ലോ, ഞങ്ങളങ്ങ് അറിയുന്നുവല്ലോ. കർത്താവിനെ കാണാൻ ഓടി വന്ന സക്കേവൂസ്, അപരിസരം മുഴുവൻ വലിയ ജനാവലിയായിരുന്നിട്ടും ആ വഴിയെ പോകുന്ന കർത്താവിനെ ഒരു നോക്ക് കാണാൻ അവൻ സിക്കമൂർ മരത്തിലേക്ക് കയറുകയാണ്. അവൻ്റെ പൊക്കക്കുറവ് അവനൊരു കുറവല്ലാതായി മാറി. അവൻ മനസ്സിൽ ഉറപ്പിച്ചു, മനസ്സിൽ തീരുമാനിച്ചു, എൻ്റെ കർത്താവിനെ എനിക്ക് കാണണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യയുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്കും സക്കേവൂസ് പറഞ്ഞതുപോലെ പറയാം, കർത്താവേ ഞങ്ങൾക്ക് നിന്നെ കാണണം, കർത്താവേ ഞങ്ങൾക്ക് നിന്നെ കാണണം. ഞങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളി വന്ന ഈശോയെ അങ്ങേ ഞങ്ങൾക്ക് അനുഭവിക്കണം, അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയപ്പെടണം, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ ജ്വലിക്കണം, അങ്ങ് തരുന്ന അഭിഷേകത്താൽ ഞങ്ങൾ നിറയപ്പെടണം. ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി എനിക്ക് ജീവിക്കണം, ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ തിരുസഭയ്ക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. അനേകരെ ഈശോയ്ക്ക് വേണ്ടി നേടാൻ, അനേകരെ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കുവാൻ കർത്താവിന് വേണ്ടി എനിക്ക് ജീവിക്കണം. സക്കേവൂസ് സിക്കമൂറും മരത്തിൽ വലിഞ്ഞു കയറി കർത്താവിനെ കാണാൻ അവൻ ആഗ്രഹിച്ചു. ഒരു പക്ഷെ അവനെ പോലെ ആഗ്രഹിച്ച ആരും ആ ജനക്കൂട്ടത്തിൽ ഉണ്ടാവുകയില്ലായിരിക്കാം. കാരണം അവിടെ നിന്നവരെല്ലാം അവരെ കാണാൻ നിന്നവരാണെങ്കിൽ സക്കേവൂസ് കാണാൻ മാത്രമല്ല, തൻ്റെ ഹൃദയം കൊണ്ട് കർത്താവിനെ ആഗ്രഹിച്ചു അവൻ. ഈ ആഗ്രഹം കർത്താവ് കണ്ടു. ഉയരമുള്ള, നല്ല വടിവത്ത ശരീരമുള്ള, എല്ലാ കഴിവുള്ള, സാമർത്ഥ്യമുള്ള, സമർത്ഥരായ അനേകര് ആ വഴിവക്കിലും ആ പരിസരങ്ങളിലുമെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തപ്പെട്ട് തൻ്റെ പൊക്കക്കുറവ് കാരണം സിക്കമൂർ മരത്തിൽ കയറിയ സക്കേവൂസിന്റെ ഹൃദയത്തെ കർത്താവ് കണ്ടു. ആരും കണ്ടില്ല ഇങ്ങനെ ഒരുവൻ സിക്കമൂർ മരത്തിലിരിക്കുന്നുണ്ടെന്ന്. എന്നാൽ കർത്താവ് സക്കേവൂസിനെ അറിഞ്ഞു, കർത്താവ് സക്കേവൂസിനെ കണ്ടു, അവൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം മനസ്സിലാക്കി. സിക്കമൂർ മരത്തിനടുത്തേക്ക് യേശു നീ അവിടെ വന്നിട്ട് മുകളിലേക്ക് നോക്കി സക്കേവൂസിനോട് പറഞ്ഞു, സക്കേവൂസ് ഇറങ്ങി വരിക, സക്കേവൂസ് ഇറങ്ങി വരിക. പ്രിയപ്പെട്ടവരെ, അവൻ ആ വൃക്ഷത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അവൻ കയറാൻ ഒരുപാട് പാടുപെട്ടെങ്കിലും
കർത്താവ് വിളിച്ചപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ അവനിറങ്ങി വന്നു. നമ്മുടെ ജീവിതത്തെ കണ്ടുകൊണ്ട് നമ്മെ നോക്കി കർത്താവ് നമ്മളെ വിളിക്കുകയാ. സക്കേവൂസിനെ വിളിച്ചതുപോലെ നമ്മളായിരിക്കുന്ന ചില സിക്കമൂർ മരങ്ങൾ, അത് നമ്മുടെ അഹങ്കാരമാകാം, ഞാനെന്ന ഭാവമാകാം, നമ്മുടെ പിടിവാശിയാകാം, നമ്മുടെ കോപമാകാം, വെറുപ്പാകാം, നമ്മുടെ ചില ദുശീലങ്ങളാകാം, ചില ബന്ധനങ്ങളാകാം, ചില കെട്ടുകളാകാം, ചില തകർച്ചകളാകാം, ചില വേദനകളാകാം, എന്തുമാകട്ടെ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി വരിക, അവിടെ നിന്ന് ഇറങ്ങി വരിക. സിക്കമൂർ വൃക്ഷത്തിൽ ഇരുന്ന സക്കേവൂസ് കർത്താവ് വിളിച്ചപ്പോൾ ഇറങ്ങി വരാൻ അവൻ തയ്യാറായി. സക്കേവൂസ് ഇറങ്ങി വരാൻ തയ്യാറായപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ കർത്താവ് തയ്യാറായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയമാകുന്ന വീട്ടിലേക്ക് കർത്താവ് വരാൻ കാത്തു നിൽക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകം 3:19-20 തിരുവചനങ്ങളിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവരുടെ അകത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. നമ്മുടെ രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഇത് ദൈവത്തിൻ്റെ സമയമാണ്. ഇറങ്ങി വരാൻ സക്കേവൂസ് തയ്യാറായപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് കർത്താവ് കടന്നു ചെന്നു. അതുവരെ അവൻ്റെ കുടുംബത്തിന് രക്ഷയില്ലായിരുന്നു, അവൻ്റെ ജീവിതത്തിന് ഒരു ഉയർച്ചയില്ലായിരുന്നു. എന്നാൽ കർത്താവ് ആ കുടുംബത്തിലേക്ക് കയറിയപ്പോൾ സക്കേവൂസിനെയും കുടുംബത്തെയും നോക്കി പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കാം. നമ്മുടെ കുടുംബത്തെ കർത്താവിന് കൊടുക്കാം, നമ്മുടെ ജീവിതത്തെ കർത്താവിന് കൊടുക്കാം. നമ്മളെല്ലാവരും പൊക്കിപ്പിടിച്ചിരിക്കുന്ന, നമ്മളെല്ലാവരുടെ കയ്യിലുള്ള കർത്താവിന്റെ അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുത്തുന്ന സകല കാര്യങ്ങൾ കർത്താവിന് വിട്ടുകൊടുക്കാം. അസിക്കമൂർ വൃക്ഷത്തിൽ നമുക്ക് ഇറങ്ങി വരാം, നമുക്ക് എളിമപ്പെടാം. കർത്താവിന്റെ മുൻപിൽ താഴ്മയോടെ ആയിരിക്കാം, സ്നേഹത്തോടെ ആയിരിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി നമ്മുടെ ജീവിതത്തെ കൊടുത്ത്, നമ്മുടെ കുടുംബത്തെ കൊടുത്ത് സക്കേവൂസിൽ നോക്കി പറഞ്ഞ കർത്താവ് നമ്മെ നോക്കി പറയുകയാണ്, ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു, നമ്മളെല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി പോവുകയാണ്. അത്ഭുതങ്ങളുടെ ദൈവമാണ്, അടയാളങ്ങളുടെ ദൈവമാണ്. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. മനം തുറന്ന്, ഹൃദയം തുറന്ന് കർത്താവിനെ ഉച്ചസ്വരത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. അതരങ്ങൾ തുറന്ന് സ്തുതിക്കട്ടെ. കർത്താവ് അനേകം മക്കളെ തൊടുകയാണ്, അനേകരുടെ കുടുംബത്തിലെ കർത്താവ് കടന്നു വരികയാണ്, അനേകരുടെ ജീവിതങ്ങളിലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഇന്ന് ജീവിക്കുന്ന ദൈവം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. അതരങ്ങൾ തുറന്ന് സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവോടെ എല്ലാ മക്കളും ദൈവത്തെ ആരാധിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവർ, ഒത്തിരി സ്നേഹത്തോടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പറഞ്ഞ അഭിഷേകത്തിന്റെ ശക്തി, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ കിടക്കി നടത്തുകൊണ്ട് പോകാൻ പറഞ്ഞ ശക്തി, അഭിഷേക ശക്തി, യേശുവിന്റെ ശക്തി ഇവിടെ ഉണ്ട്. വിശ്വസിക്കാം, പിടിച്ചു വാങ്ങലിന്റെ നിമിഷമാണിത്. എല്ലാവരും ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ.
ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സത്യയോടെ ഇടതും വലതും നമുക്ക് കൈകൾ അടിച്ച് ദൈവത്തെ ആരാധിക്കാം. ദൈവം പ്രവർത്തിക്കുന്ന സമയം, കർത്താവിന് മാത്രമേ നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ മറ്റൊരുവനിലും മറ്റൊരിടത്തും രക്ഷയില്ല. യേശുവിലല്ലാതെ ആർക്കും രക്ഷയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാ. ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥരേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥരേശുവിനെ ആരാധിക്കുന്നേ. കൈകളടിച്ച് എല്ലാം മറന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഇത് ദൈവത്തിന്റെ സമയമാണ്. ആരാധനയുടെ നിമിഷങ്ങളിൽ ദൈവം അനേക മക്കളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. അനേക രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. അനേകരുടെ കടബാധ്യതയെ കർത്താവ് എടുത്തു മാറ്റുകയാണ്. അനേകരുടെ ജീവിതത്തിലെ തകർച്ചകളെ, പ്രശ്നങ്ങളെ, ദുഃഖ ദുരിതങ്ങളെ ദൈവം തന്റെ കരം വെച്ച് അവരെല്ലാം അനുഗ്രഹിക്കുന്ന നിമിഷം വിശ്വാസത്തോടെ ദൈവം നമുക്ക് ആരാധിക്കാം. ആരാധിക്കും പരിശുദ്ധരെ, സന്തോഷത്താൽ സ്വന്ത മക്കൾ ആരാധിച്ചിടും. സേവഭൂകൾ ആരാധിക്കും പരിശുദ്ധരെ, സന്തോഷത്താൽ സ്വന്ത മക്കൾ ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കൂട്ടകളകരും ബാധകളൊഴിയും ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ആരാധിക്കുന്നേ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്ത മക്കൾ ആരാധിച്ചിടും. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കൂട്ടകൾ തകരും ബാധകളൊഴിയും ആരാധനയെങ്കിൽ. യേശുവേ കർത്താവേ, സകല ബന്ധനങ്ങളെയും അഴിക്കണമേ. ആരാധിക്കുന്നേ രോഗം മാറും ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്കല വൃത്തി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാ
ആരാധന മണിക്കൂറിൽ എല്ലാ ചങ്ങലകളും വിശ്വാസ ബന്ധിപ്പിക്കുന്ന എല്ലാ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടട്ടെ. യേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, പാപത്തിന്റെ ചങ്ങലയെല്ലാം പൊട്ടി തകർന്നു പോകട്ടെ, താന്റെ ചങ്ങലയെല്ലാം പൊട്ടി തകർന്നു പോകട്ടെ, താന്റെ ചങ്ങലയെല്ലാം പൊട്ടി തകർന്നു പോകട്ടെ, അടിമ ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ, ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ, പാപച്ചങ്ങല പൊട്ടട്ടെ യേശു രക്തത്താൽ, പാപച്ചങ്ങല പൊട്ടട്ടെ യേശു രക്തത്താൽ, വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ, വിടുതൽ നൽകണമേ, വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ, വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനം അഴിക്കണേ പരിശുദ്ധാത്മാവേ, ബന്ധനം അഴിക്കണേ പരിശുദ്ധാത്മാവേ, ബന്ധനം അഴിക്കണേ പരിശുദ്ധാത്മാവേ, ബന്ധനം അഴിക്കണേ പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ, ശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ, കൃപകൾ നൽകണമേ പരിശുദ്ധാത്മാവേ, കൃപകൾ നൽകണമേ പരിശുദ്ധാത്മാവേ, രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ, രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ, രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സാത്താൻ സാത്താൻ നീങ്ങിപ്പോകട്ടെ, രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സാത്താൻ സാത്താൻ നീങ്ങിപ്പോകട്ടെ, രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, സാത്താൻ സാത്താൻ നീങ്ങിപ്പോകട്ടെ, രക്തം പരിശുദ്ധാത്മാവേ, സാത്താൻ സാത്താൻ നീങ്ങിപ്പോകട്ടെ, രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ, രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, ബന്ധനം ബന്ധനം അഴിഞ്ഞു പോകട്ടെ, രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ, രക്തം തിരുരക്തം ഞങ്ങൾ വീഴട്ടെ, പാപം പാപം നീങ്ങിപ്പോകട്ടെ, സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനം അടിക്കണേ പരിശുദ്ധാത്മാവേ, അടിക്കണേ പരിശുദ്ധാത്മാവേ, വിടുതൽ നൽകണമേ പരിശുദ്ധാത്മാവേ, നൽകണമേ പരിശുദ്ധാത്മാവേ, കൃപകൾ നൽകണമേ പരിശുദ്ധാത്മാവേ, കൃപകൾ നൽകണമേ പരിശുദ്ധാത്മാവേ, കാറ്റായി കൊടുങ്കാറ്റായി ഇവിടെ വീശട്ടെ, കാറ്റായി കൊടുങ്കാറ്റായി ഇവിടെ വീശട്ടെ, കാറ്റായി കൊടുങ്കാറ്റായി ഇവിടെ വീശട്ടെ, കാറ്റായി കൊടുങ്കാറ്റായി ഇവിടെ വീശട്ടെ, തീയായി തീമഴയായി ഇവിടെ പെയ്യട്ടെ, പരിശുദ്ധാത്മാവേ, തീമഴയായി ഇവിടെ പെയ്യട്ടെ, തീമഴയായി ഇവിടെ പെയ്യട്ടെ, കൃപയായി കൃപമഴയായി ഇവിടെ പെയ്യട്ടെ, കൃപയായി കൃപമഴയായി ഇവിടെ പെയ്യട്ടെ, കൃപയായി ഇവിടെ പെയ്യട്ടെ, ഹല്ലേലൂയ 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 ആരാധിച്ചിരുന്നിതാ, ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിരുന്നിതാ.
അഴിയും ഊഴിയും നിർമ്മിച്ച നാഥനെ, അഴിയും ഊഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടുന്നു. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടുന്നു. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ, ആത്മനാഥനേശ്വരീനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശ്വരീനെ ആരാധിക്കുന്നേ. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം, ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം, ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, ആത്മാവിൽ ശക്തിയോടെ ആരാധിക്കാം, ആത്മാവിൽ ശക്തിയോടെ ആരാധിക്കാം, ആത്മാവിൽ ശക്തിയോടെ ആരാധിക്കാം, ആത്മാവിൽ ശക്തിയോടെ ആരാധിക്കാം. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയെ നോക്കി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും കൊടുത്ത് എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്ന് തോമാ വിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഹൃദയങ്ങൾ തുറന്ന് വിശ്വാസത്തോടെ അചരം തുറന്ന് നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച് വിട്ടുകൊടുത്ത് ദൈവത്തെ വിളിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം അനേക മക്കളുടെ മേൽ നിറയപ്പെടട്ടെ, കർത്താവിന്റെ കൃപകൾ ചൊലിക്കപ്പെടട്ടെ. മരണം വരെ പങ്കെടുത്തിരിക്കുന്ന സകല മക്കളുടെ പേര് പകരപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ദൈവരാജ്യ ദർശനം നൽകണമേ, പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കാനുള്ള കൃപകൾ നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ആരാധന 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 ആരാധന, കൃപകൾ നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണമേ, വരദാന ഫലങ്ങൾ നൽകണമേ. ജീസസ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഹോളി സ്പിരിറ്റ് ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവേ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, മടുക്കൂടാതെ പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിളിച്ച് പ്രാർത്ഥിക്ക യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ രോഗശാന്തി നൽകണമേ. എല്ലാവരുടെ ബന്ധനങ്ങളിൽ നിന്ന്, പിശാച് കെട്ടിയിരിക്കുന്ന കെട്ടികളിൽ നിന്ന്, എല്ലാവരുടെ നാരകീയ ശക്തികളിൽ നിന്ന്, ആക്രമണത്തിൽ നിന്ന്, പീഡനങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഓടി 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 കർത്താവേ, നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കടപ്പാൻ വയ്യാത്ത നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറ ഭയന്ന് തുറ
ഉറക്കുസുതന്നാളിൽ പിരിച്ച പരമപിതാവേ പിന്മഴ നൽക. കർത്താവിന്റെ സന്നിധിയില് പ്രിയപ്പെട്ടവർ നമുക്ക് മുട്ടുമേ നിൽക്കാം. കർത്താവിന്റെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. ദൈവത്തിൻ്റെ കരം ആരുടെ എല്ലാം മേൽ വന്നിട്ടുണ്ടോ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാവരും ജീവിതത്തിൽ ഉയർച്ച പ്രാപിച്ചിട്ടുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സകലതിലും നമുക്ക് വിജയം വരിക്കാൻ കഴിയും. ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് കർത്താവിനോട് ഉള്ളുരുകി പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ തോറ്റുപോയവരാണോ നിങ്ങൾ? ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? പ്രാർത്ഥിക്കുക, ആ തോൽവിയെ വിജയമാക്കി മാറ്റാൻ നിന്റെ ദൈവത്തിന് കഴിയും. ജീവിതത്തിൽ നഷ്ടപ്പെട്ടവരാണോ നിങ്ങൾ? ആ നഷ്ടങ്ങൾ ലാഭമാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. എന്തെങ്കിലും കുറവുകൾ നിങ്ങൾക്കുണ്ടോ? ഈ കുറവുകളെ നിറവുകളാക്കി മാറ്റുന്ന നിമിഷമാണിത്. ഈ ആശീർവാദ സമയത്ത് ഉള്ളു തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ എല്ലാവരും സ്വർഗം കേൾക്കുന്ന വിധത്തിൽ രണ്ട് കരങ്ങൾ ഉയർത്തി ആദരം തുറന്ന് ശബ്ദം നോക്കണ്ട. നിങ്ങൾ അടുത്തിരിക്കുന്നവരെങ്ങനെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കണ്ട. നിങ്ങൾ തൊണ്ട പൊട്ടി സ്തുതിച്ച് പ്രാർത്ഥിച്ചോ, ദൈവം നിങ്ങളുടെ ജീവിതത്തെ തൊടുന്ന സമയമാണ്. കർത്താവിന്റെ കരം നിങ്ങളുടെ കുടുംബത്തിൽ വരുന്ന സമയമാണ്. കർത്താവിന്റെ രക്ഷ നമ്മുടെ മേൽ വരുന്ന സമയമാണ്. ഈ സമയം എല്ലാ മക്കളും മതിമറന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. കർത്താവേ, നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവേ, സകല ദൈവജനത്തെ അനുഗ്രഹിക്കണമേ, സകല മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ജീവിതത്തിൽ തോറ്റുപോയ, ജീവിതത്തിൽ പരാജയപ്പെട്ട ജീവിതങ്ങളുടെ മേല് അങ്ങയുടെ കരം പ്രബലപ്പെടണ്ടേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. സമയങ്ങളെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ചു. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ത്രിയേക ദൈവമേ, തിരുസഭയോട് ചേർന്ന്, വിശ്വാസ സത്യങ്ങളോട് ചേർന്ന്, പൗരോഹിത്യ കൂട്ടായ്മയോട് ചേർന്ന് ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പോളിച്ചും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പോളിച്ചും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെല്ലാവരെയും പുതിയ അഭിഷേകത്താൽ നിറച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പോളിച്ചും ഉണ്ടായിരിക്കട്ടെ.